ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഒരു പുതിയ വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് 5-in-1 ടോർട്ടെ ഡ്രീം കേക്ക് നമുക്ക് 5 flavours തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള, പരസ്പരം വലിയ ബന്ധമൊന്നും ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് രസമലായി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് പിരിച്ചെടുക്കുകയാണ്. ഇത്തിരി എന്താണ് വിനിഗർ ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞ് നല്ലോണം ഡ്രൈ ആക്കിയ ശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കോൺഫ്ലോറിൻ്റെ അളവ് കൂടിപ്പോയത് കാരണം ചെറുതായിട്ട് ചീറ്റിപ്പോയിരുന്നു. അപ്പോൾ ഇതുപോലെ അങ്ങനെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ട് കുഴച്ച് ചെറിയ ബോൾസാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് തന്നെ വേവണം. അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് സൈസൊക്കെ കൂടി വരും. അങ്ങനെ 10 മിനിറ്റിന് ശേഷം അത് നമ്മൾ ഇതേതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലതും ആ ഷുഗർ സിറപ്പ് ഒന്ന് റിമൂവ് ചെയ്യണം. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ മലായ് മിൽക്ക് ഉണ്ടാക്കിയിട്ട് അത് ഈ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി ലേറ്റായിട്ടായിരുന്നു ഒഴിച്ചു കൊടുത്തത്. പിന്നെ അത് അവിടെ വെച്ച ശേഷം ആ ഷുഗർ സിറപ്പിൽ തന്നെ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഞാനൊരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത്. സംഭവത്തിൽ ഇത് ശരിക്കും 5 ഡിഫറെൻറ്റ് പായസം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് യോക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മുട്ടമാല തയ്യാറാക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത് നല്ല ചൂട് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതാക്കിയെടുക്കണം. പിന്നെ അത് ബോയിൽ ചെയ്ത് നമ്മൾ എടുത്ത ശേഷം ഉടനെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ അടുത്ത പരിപാടികൾ നോക്കുകയാണ്. കുറച്ച് കാഷ്യൂ നട്ടും ഒക്കെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ടൻ്റെ വൈറ്റ് എടുത്തിട്ട് മുട്ടസുറുക്ക തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ആ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ പകുതി ഷുഗർ സിറപ്പ് മുട്ടസുറുക്കയ്ക്ക് എടുത്തു. ബാക്കി പകുതി എടുത്തിട്ട് ഞാൻ നമ്മുടെ എന്താ പറയുക കുൽഫീൻ്റെ മിക്സ് ഉണ്ടാക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ രസമലായിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി കുങ്കുമപ്പൂവും ഡ്രൈ നട്ട്സും പൊടിച്ചതും ഇട്ടിട്ട് ഇത്തിരി മൈദപ്പൊടി ഇട്ട് കുറച്ച് പാലും ആ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ആക്ച്വലി ശരിക്കും രസമലായിക്ക് മലായ് മിൽക്കാണ് വേണ്ടത്. അത് ഇങ്ങനെയല്ല തയ്യാറാക്കേണ്ടത്. ഇതും ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ചുരുക്കത്തിൽ. അപ്പോൾ നമ്മുടെ കുൽഫീൻ്റെ മിക്സിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു രസമലായും ഇടുന്നത്. അതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ മുട്ടസുറുക്ക നന്നായിട്ട് ബേക്ക് ചെയ്താണ് ഞാൻ എടുത്തത്. ശരിക്കും ആവിക്ക് ചെയ്യാനിട്ടോ വേണ്ടത്. ഞാൻ ബൈ മിസ്റ്റേക്ക് ബേക്ക് ചെയ്ത് പോയതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ഫ്ലേവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് 2 പായസമാണ് തയ്യാറാക്കുന്നത്. പാലട പായസം, സേമിയ പായസം. അങ്ങനെ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് കാണിച്ച് തീർക്കുന്നത്. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയാണ്. രസമലായി റെഡിയാണ്, പായസം, പാലട പായസം, പിന്നെ നമ്മുടെ കുൽഫി മിക്സ്, സേമിയ പായസം, പിന്നെ നമ്മൾ മുട്ടസുറുക്കയും മുട്ടമാല, പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ അതിനെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരു 5 പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കേക്ക് ബേസ് വെച്ചെടുത്ത ശേഷം അത് 5 പീസാക്കി കട്ട് ചെയ്ത ശേഷം ആ ഒരു പേപ്പർ പീസുകളും വെച്ചെടുത്ത് ഓരോരോ അറകളിലായിട്ട് ഓരോ ഫ്ലേവേഴ്സ് നിറക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ടമാലേൻ്റെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് മുട്ടമാലേൻ്റെ കുറച്ച് വിട്ടെടുത്ത ശേഷം നമ്മൾ ഇതിലേക്കുള്ള ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കുറച്ച് മിൽക്ക് മേഡും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതും ഒന്ന് കുറച്ച് ഒഴിച്ചെടുത്ത ശേഷം അടുത്തതായിട്ട് ഞാൻ പാലടൻ്റെ മിക്സാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാലട പായസം എടുത്ത് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് അത് വെച്ചിട്ട് വെറ്റ് ചെയ്ത് അടുത്തതായിട്ട് ഞാൻ സേമിയ പായസം അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഒഴിച്ചെടുത്ത ശേഷം അടുത്ത അറയിലേക്ക് ഞാൻ രസമലായിയാണ് എടുക്കുന്നത്. അതിനായിട്ട് അതിൽ നിന്നുള്ള ആ ഒരു മിൽക്കും എടുത്ത് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് അതും കുറച്ച് ലൂസാക്കിയിട്ട് അതും ഒഴിച്ചെടുത്തു. അടുത്തത് നമ്മുടെ കുൽഫീൻ്റെ മിക്സ്, അതും അതുപോലെ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ 5 ലെയറും വെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ഫ്ലേവേഴ്സും. ഈ 5 ഫ്ലേവേഴ്സ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ 5 ടൈപ്പ് പായസം വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. സംഭവം കുറച്ച് ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും സംഭവം സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഫ്ലേവേഴ്സും കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നെക്സ്റ്റ് ലെയർ സെറ്റാക്കിയെടുക്കാം.
കുൽഫീൻ്റെ മിക്സ് എടുത്തിട്ട് കുറച്ച് വൈപ്പിംഗ് റിബിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതിൻ്റെ മുകൾ കുൽഫീൻ്റെ വെറ്റ് ചെയ്ത് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് രസമലായിൻ്റെ മിക്സും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മുട്ടമാലയ്ക്ക് വേണ്ടിയിട്ട് വിപ്പിംഗ് റൂമിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പായസത്തിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് കുറച്ച് പായസം വിപ്പിംഗ് റൂമും കൂടെ മിക്സ് ചെയ്യണം. അത് രണ്ട് പായസം വെച്ചിട്ടും ചെയ്ത് അതും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത ലെയറും സെറ്റായി. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഡ്രീം കേക്കായി പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും മേഡും കൂടെ മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ ഫ്ലേവേഴ്സും കുറച്ച് കൂടുതലായിട്ട് തന്നെ നിരത്തി കൊടുക്കാം. രസമലായും കുൽഫിയും മുട്ടമാലയും രണ്ട് പായസം എല്ലാം ഇട്ട് കൊടുത്ത് നമ്മളെ സെറ്റ് ലെയേഴ്സൊക്കെ റെഡിയായി. ശേഷം ഞാൻ ആ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു വൈപ്പിംഗ് ബാഗിലിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5 in torte in 5 flavours. അപ്പോൾ എല്ലാവരും 5 പായസം വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും. പിന്നെ ഇതുപോലെ നമുക്ക് വെറൈറ്റികൾ നമ്മളിഷ്ടം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 5 flavours ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് ആക്ച്വലി ഇത് കഴിച്ച് നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കളൊക്കെ സ്കൂളിൽ പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ ഫ്ലേവേഴ്സായിട്ട് കഴിച്ച് നോക്കുകയാണ്. എല്ലാം നല്ല കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തൊക്കെ എടുത്തത് കാരണം കേക്ക് ലെയറും കേക്കുവിൻ്റെ ഫ്ലേവേഴ്സും നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിലൊന്ന് വെച്ചായിരുന്നു. എല്ലാം മധുരക്കട്ടകളായതുകൊണ്ട് കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാലട പ്രഥമൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം. അപ്പോൾ എല്ലാവരും 5 പായസം വെച്ചിട്ടോ അതുപോലെ ഡിഷസ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു വെറൈറ്റി തോട്ടായിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.